തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്നാണ് വരുന്നത്. ഒരു 5 ദിവസത്തെ കാശ്മീർ ട്രിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഗായത്രി. ഞാൻ ഡിഗ്രിക്കാണ് പഠിക്കണേ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 5-ഡേ ട്രിപ്പാണ് ഇവിടെ. എൻ്റെ പേര് ഗോകുൽ. ഞാൻ 7th ലാണ്. ഞങ്ങൾ 5 ദിവസത്തേക്ക് ട്രിപ്പ് വന്നതാണ്, കാശ്മീർ ട്രിപ്പിൽ. ഞങ്ങളുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. ഹായ്, എൻ്റെ പേര് ഗോപിക. ഞാൻ AGS ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. കുറേ ദിവസമായിട്ടുള്ള ആഗ്രഹമായിരുന്നു, കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് കാശ്മീർ കാണണം, എല്ലാവരും കൂടെ വരണം എന്നുള്ളത്. അതിപ്പോൾ ഇപ്രാവശ്യമാണ് നടന്നത്. ഞങ്ങൾ 5 ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ ഇന്നലെ പോയി സോനാമാർഗ് പോയിണ്ടായിരുന്നു. സൂപ്പറാണ്. ഹായ്, എൻ്റെ പേര് രാജീവൻ. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു സ്വപ്നമായിരുന്നു കാശ്മീർ, എന്തായാലും സാക്ഷാത്കരിച്ചു. നല്ല അടിപൊളി സ്ഥലമാണ്, കാണേണ്ട സ്ഥലമാണ്. കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. ഓക്കെ ചേട്ടൻ, ഇവരെല്ലാം ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞു ചേട്ടൻ്റെ ഞങ്ങള് ഞങ്ങളൊരു ഫാമിലിയാണ്. ഇതെൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇത് ഹസ്ബൻഡ്, മോള്, മോൻ, ഞാൻ. AGS ഓഫീസിലാന്ന് പറഞ്ഞു. അപ്പം ഈ ചേട്ടൻ്റെ വീടാണ്? ഇത് ഹസ്ബൻഡാ? ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ വീട് അടുത്ത് തന്നെയാണ്? ഏത് കോളേജിലാ പഠിച്ചത്? ഞാനവിടെ വടക്കാഞ്ചേരി കോളേജ്. ഓക്കെ, എത്ര പേര് പഠിച്ചു എന്നൊക്കെ ഒന്ന് പറയാം. ഞാൻ ഡിഗ്രിക്ക് BCOM ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് MA ഹിന്ദിയാണ് ചെയ്തത്. പിന്നെ BEd ഹിന്ദിയിൽ തന്നെയാണ് ചെയ്തത്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടന് ബിസിനസ് ആണ്. എന്തിന്റെ ബിസിനസ്? സ്പെയർ പാർട്സ്. മോളെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി BSc കെമിസ്ട്രി. എന്താ അവൻ ആഗ്രഹം? എനിക്ക് ഗവൺമെന്റ് ഓഫീസർ. മാസ്റ്റേഴ്സ് ചെയ്യുമ്പോ തന്നെ. ഓക്കെ, മോനെന്താ ആഗ്രഹം? ഓട്ടോമൊബൈൽ തന്നെയാണോ? വേറെ എന്താ ആകാൻ ആഗ്രഹം? സയന്റിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അതിനെന്താ പഠിക്കാൻ നോക്കുന്നത്? സയൻസ് പഠിക്കാം. കോളേജിലൊക്കെ പോകണം. മാമ എന്താ കൊടുക്കുന്നത്? മാമ എന്ത് പറഞ്ഞു? മാമ എന്താ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു? നിങ്ങൾ എത്ര പേര് മക്കളൊക്കെ? ഞങ്ങള് എൻ്റെ മോളാണിത്. മൂത്ത മോളാണ്. പിന്നെ മോനുണ്ട്. മോനവിടെ മെഡിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മാൻകൈൻഡില്. പിന്നെ എൻ്റെ മരുമകനാണ്. പിന്നെ ഹസ്ബൻഡ്, മോളുടെ കുട്ടി, മോളുടെ കുട്ടി. ആ മോൻ്റെ കല്യാണം കഴിഞ്ഞു. ആ വീട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആ ശരണ്യാണ്. മരുമകളുടെ പേര് ശരണ്യ എന്നാണ്. 3 കുട്ടികളാണ്. ഇല്ല, ഞാൻ ഓട്ടോ ഇപ്പോൾ ഒരു 10 കൊല്ലം വർഷമായിട്ടുള്ളൂ ഓട്ടോമൊബൈലിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട്. ഇല്ല, 3-വീലർ മാത്രം. LIC ഏജന്റുമായിട്ട് കൂടി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. LIC ഏജന്റുണ്ടോ ആൾക്കാരെയൊക്കെ? ആ കുഴപ്പമില്ല. തവണ മുടക്കിയാ ചേച്ചി എന്താ ചെയ്യുന്നത്? ഒരു തവണ മുടക്കിയവരെ ഫോളോ അപ്പ് ചെയ്യുന്നേ പകളൂ. പൈസ വാങ്ങിച്ചാൽ അവരുടെ പൈസ പോകാണ്ട നോക്കണം. അതില് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 വർഷം ഒരു പൈസ അടച്ചാൽ അവര് പൈസ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള ഒരു റൂൾസ് വന്നിട്ടുണ്ട്. ക്യാൻവാസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വലിയ വലിയ പാർട്ടികളെ നോക്കുമ്പോ അവർക്ക് നല്ല ഹൈ പോളിസികളൊക്കെ ഇട്ട് കൊടുക്കും. അതെല്ലാത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടുള്ള പോളിസികൾ കൊടുക്കും. മണി ബാക്കാണ് ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷം കൂടുമ്പോ ഒക്കെ കിട്ടുന്ന ഒരു ഇതവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഏർപ്പാടാവൂലോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ പോളിസികൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്കീമാണ്. അതിൽ ധാരാളം പൈസ കുറച്ച് കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഫാമിലി ആയിട്ട് വരുന്നത് നല്ലതാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാം, ഓക്കെയാണ്. പിന്നെ ന്യൂലി മാരീഡ് ആണെങ്കിൽ അവർക്ക് ഹണിമൂൺ എന്നുള്ള രീതിയിലും ചൂസ് ചെയ്യാം. ചേച്ചി എങ്ങനെയാണ് ഈ പാക്കേജ് വന്നത്? ഈ ഹോട്ടലിലൊക്കെ വരാനുള്ള പാക്കേജ്? ഇവിടെ നമ്മുടെ അവിടെ കൊച്ചിയിലുള്ള പ്ലുമേറിയ ട്രാവൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവരാണ് നമുക്ക് ഇതൊക്കെ ബുക്ക് ചെയ്ത് തന്നത്. അവരൊക്കെ ഇതുവരെ നമുക്ക് സർവീസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 5 ദിവസം 5 ദിവസം 5 ഡേയ്സ് 4 നൈറ്റ് അങ്ങനെ 7 ദിവസം തോന്നുന്നു ഇപ്പോ എടുക്കാമായിരുന്നു എന്ന്. ഇനി 2 ദിവസം കൂടി കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ. അതെ,
പക്ഷെ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ എല്ലാരും ഓരോരോ ജോലി ചെയ്യുന്നവരായത് ആ ടിക്കറ്റും ബുക്ക് ചെയ്തു. ഇപ്പൊ എന്തായാലും പ്രാവശ്യം നടക്കില്ല. ചേച്ചി പറ കാശ്മീരിൽ ആദ്യം വന്നിറങ്ങിയത് എവിടെയാ? ഞങ്ങൾ എയർപോർട്ടിൽ. എയർപോർട്ടിൽ ഞങ്ങൾ നേരെ ആക്ച്വലി കുറച്ച് ഗാർഡൻസ് ഒക്കെ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഒരു 2 hours ഒരു മിസ്സിംഗ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമേ പറ്റിയുള്ളൂ. പിന്നെ നേരെ ഞങ്ങൾ ഇവിടെ സ്റ്റേവിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോണാമർഗ് പോയി. അവിടെ ഐസ് പോയിന്റും 0 point നല്ലതായിരുന്നു. ഇല്ല, അങ്ങോട്ട് പോയില്ല. അതിന് ഇനി അപ്പം നമ്മളൊരു വേറൊരു എക്സ്ട്രാ ദിവസം കൂടെ കണ്ട് വേണം. ഇന്നത്തെ പ്രോഗ്രാം ഇന്നിപ്പോ ഗുൽമാർഗാണ് ഓൾറെഡി ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 phases ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പൊ പഹൽഗാമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റന്നാ കുറച്ച് കാലത്ത് കുറച്ച് ഹൗസ് ബോട്ടിലാണ് നാളെ ഞങ്ങൾ സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയല്ല ഹൗസ് ബോട്ടാണ് പറയുന്നത്. ആ അതല്ല, അപ്പോൾ അവിടെ ഷിക്കാര റൈഡ് കഴിഞ്ഞിട്ട് അങ്ങനെ ഹൗസ് ബോട്ടിലേക്ക് പോകാന്നുള്ളൊരു ഐഡിയ ആണ്. പിന്നെങ്ങനെ ഇത്രയും കണ്ടല്ലേ കാശ്മീരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? ഇഷ്ടപ്പെട്ടപ്പോ ഇന്നലെ മാത്രമാണ് ഞങ്ങൾ പോയിക്കണത്. അതിലിപ്പോ ഞങ്ങൾക്ക് ഐസ് പോയിന്റ് ഓക്കെ സൂപ്പർ ആയിരുന്നു. സ്നോഫാൾ ഉണ്ടായിരുന്നു. ആ ഹൈറ്റ് പോയപ്പോ നിങ്ങൾ പേടിച്ചിരിക്കുകയല്ല ചെയ്തോ? ഇല്ല, ഏയ് കുഴപ്പമുണ്ടായിരുന്നില്ല. മഞ്ഞുള്ള മലകളായിരുന്നു സൈഡിൽ. നല്ല രസമായിരുന്നു. ഡാൻസിങ് ഉണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, കാശ്മീർ വളരെ സമയമായി. നിങ്ങൾ ഈ ടൂറായിട്ട് വേറെ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്? ഞങ്ങൾ അവിടെ നിങ്ങളുടെ നാട്ടിൽ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഞങ്ങൾ മൈസൂർ ഊട്ടി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് കന്യാകുമാരി അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ട് ഇപ്പം അങ്ങോട്ടാണ് പോയത്. പിന്നെ മൂന്നാർ പോയിട്ടുണ്ട്, കൊടൈക്കനാൽ. അല്ലല്ല, പാക്കേജ് ആയിട്ട് ഞങ്ങൾ മറ്റേ ഞങ്ങൾ ഓൺ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്യായിരുന്നു. ഇനി അടുത്ത പ്ലാൻ എങ്ങോട്ടാണ്? ഇനി ഞങ്ങളിങ്ങനെ പഞ്ചാബ് ഒക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഉടനെ ഇല്ല. പഞ്ചാബ് നല്ലതായിരുന്നു ഈ ട്രിപ്പിൽ എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് ഇതിലൊരു LTC കൂടി ഒരു വരുന്നുണ്ട്. മേടയ്ക്ക് പറ്റില്ല. അപ്പം ഒരു കാര്യം കൂടെ, ഇനിയിപ്പോ നിങ്ങള് മഹാരാഷ്ട്ര എടുക്കണം, മധ്യപ്രദേശിൽ നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളാണ് സാഞ്ചിയിലെ സ്തൂപം, ഖജുറാവോ, ഗ്വാളിയാർ ഫോർട്ട്, പിന്നെ UP പോയ ആഗ്ര ഫോർട്ട്, എല്ലാം പുരാതനമായിട്ടുള്ള ഡൽഹി ഒരു ചെറുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്കൊരു ബ്രദർ ഉണ്ട്, ഒരേ ഒരു ബ്രദറേ ഉള്ളൂ, ഗോപികൃഷ്ണൻ എന്നാണ് പേര്. അവൻ്റെ വിവാഹം കഴിഞ്ഞു. ശരണ്യ വൈഫ്, മക്കൾ 3 പേരുണ്ട്. ഫസ്റ്റ് ഒരു മോളാണ്, സെക്കൻഡ് ട്വിൻസ് ആണ്, അതിനുണ്ട് ഗേൾസ് തന്നെയാണ്. അതിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ വളരെ വലിയൊരു സന്തോഷമാണ്. തുമ്പി പെണ്ണി വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പി പെണ്ണി വാവാ, തുമ്പച്ചോട്ടിൽ വാവാ, ഇളവയിൽ കുങ്കുമ കുളിരുകൾ കൊണ്ടു നീവാ, നീവാ, തുമ്പി പിന്നെ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ. മിന്നാ മിനുങ്ങെ, മിന്നും മിനുങ്ങെ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാ മിനുങ്ങെ, മിന്നും മിനുങ്ങെ, എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാളിൻ്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴല് പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുന്നു വട്ടം. മിന്നാ മിനുങ്ങെ, മിന്നും മിനുങ്ങെ, എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാവില്ലേ,
കൂട്ടിന് ഞാനും വന്നോട്ടെ. Thank you.